ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കായി ഇതാ ചില പുതിയ ചോദ്യങ്ങൾ. തിമോത്തി എന്ന തൂലികാനാമത്തിൽ കവിതകൾ രചിച്ചിരുന്നത് ആരാണ്? മൈക്കിൾ മധുസൂദൻ ദത്ത്. മൈക്കിൾ മധുസൂദൻ ദത്താണ് തിമോത്തി എന്ന തൂലികാനാമത്തിൽ കവിതകൾ രചിച്ചിരുന്നത്. ഇദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബംഗാളി റൈറ്ററാണ്. അടുത്തിടെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് ഉടമയായ വ്യക്തി ആരാണ്? റാഷിദ് ഖാൻ. ഇദ്ദേഹം അഫ്ഗാൻ പ്ലെയറാണ്. അടുത്തിടെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് ഉടമയായ വ്യക്തിയാണ് റാഷിദ് ഖാൻ. ഇദ്ദേഹം അഫ്ഗാൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഇദ്ദേഹം മറികടന്നത് രജിൻ സാലെ എന്ന ബംഗ്ലാദേശ് പ്ലെയറിന്റെ റെക്കോർഡാണ്. ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും തൂക്കം കൂടിയ നാണയം മുഗൾ ഭരണാധികാരി ജഹാംഗീർ പുറത്തിറക്കിയ 12 കിലോ തൂക്കമുള്ള സ്വർണ നാണയമാണ്. എന്താണ് ഇതിന്റെ പേര്? അതിസ്തുല മെഹർ. ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും തൂക്കം കൂടിയ നാണയം മുഗൾ ഭരണാധികാരി ജഹാംഗീർ പുറത്തിറക്കിയ 12 കിലോ തൂക്കമുള്ള സ്വർണ നാണയമാണ്. ഇതിന്റെ പേരാണ് അതിസ്തുല മെഹർ. മനുഷ്യവംശത്തിന്റെ ഭാവി ജൈവ കൃഷിയിലാണ് എന്ന സന്ദേശവുമായി സമക്ഷം എന്ന കഥാചിത്രം നിർമ്മിക്കുന്ന സർവകലാശാല ഏതാണ്? MG സർവകലാശാല. MG യൂണിവേഴ്സിറ്റിയാണ് മനുഷ്യവംശത്തിന്റെ ഭാവി ജൈവ കൃഷിയിലാണ് എന്ന സന്ദേശവുമായി സമക്ഷം എന്ന കഥാചിത്രം നിർമ്മിക്കുന്നത്. നേതാജി മരിച്ചു എന്ന് കരുതുന്ന 1945 തായ്വാൻ വിമാന ദുരന്തം കെട്ടുകഥയാണെന്ന് പറയുന്ന പുസ്തകമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫിയോസ് ഈവൻ ഇൻ ക്യാപ്റ്റിവിറ്റി. ആരാണ് ഇത് രചിച്ചത്? നേതാജി മരിച്ചു എന്ന് കരുതുന്ന 1945 തായ്വാൻ വിമാന ദുരന്തം കെട്ടുകഥയാണെന്ന് പറയുന്ന പുസ്തകമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫിയോഡ് ഈവൻ ഇൻ ക്യാപ്റ്റിവിറ്റി. ആരാണ് ഇത് രചിച്ചത്? ശന്തനു ബാനർജി. ശന്തനു ബാനർജിയുടെ പുസ്തകമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫിയോഡ് ഈവൻ ഇൻ ക്യാപ്റ്റിവിറ്റി. 2019 ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മൻ ശാസ്ത്രജ്ഞർ. ചന്ദ്രപ്രതലത്തിൽ നിന്നുള്ള ആദ്യ തത്സമയ HD വീഡിയോ സംപ്രേഷണമാണ് പ്രധാന ലക്ഷ്യം. ഏത് ടെലികോം കമ്പനിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്? വൊഡാഫോൺ. 2019 ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മൻ ശാസ്ത്രജ്ഞർ. ചന്ദ്രപ്രതലത്തിൽ നിന്നുള്ള ആദ്യ തത്സമയ HD വീഡിയോ സംപ്രേക്ഷണമാണ് പ്രധാന ലക്ഷ്യം. ഏത് ടെലികോം കമ്പനിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്? വൊഡാഫോൺ. നെറ്റ്വർക്ക് ഉപകരണം നിർമ്മിക്കുന്നത് നോക്കിയയാണ്. പ്രമുഖ കാർ നിർമ്മാതാക്കളായ ഓഡിയും സാങ്കേതിക പങ്കാളികളാണ്. യേശുക്രിസ്തുവിനെ പറ്റി ഗാന്ധിജി എഴുതിയ ഒരു കത്ത് അടുത്തിടെ US വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാളാണ് ക്രിസ്തു എന്ന് കത്തിൽ വിശേഷിപ്പിക്കുന്നു. 1926 ഗാന്ധിജി ആർക്കാണ് ഈ കത്ത് അയച്ചത്? അമേരിക്കൻ ക്രിസ്തീയ ആചാര്യനായ മിൽട്ടൺ ന്യൂബറി ഫ്രാൻസ്. അമേരിക്കൻ ക്രിസ്ത്യൻ ആത്മീയ ആചാര്യനായ മിൽട്ടൺ ന്യൂബറി ഫ്രാൻസിനാണ് 1926 യേശുക്രിസ്തുവിനെ മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചുകൊണ്ട് കത്തയച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്വാനസേനയിൽ ഉൾപ്പെടുത്തിയ കർണാടകയിൽ വ്യാപകമായിട്ടുള്ള നാടൻ ഇനം നായ ഏതാണ്? മുധോൾ ഹോണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്വാനസേനയിൽ ഉൾപ്പെടുത്തിയ കർണാടകത്തിൽ വ്യാപകമായിട്ടുള്ള നാടൻ ഇനം നായയാണ് മുധോൾ ഹോണ്ട്. 2016 വെള്ളത്തിനടിയിൽ വച്ച് സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന ബ്രാൻഡ് ഏതാണ്? ബിറ്റ്വീൻ മ്യൂസിക് ബ്രാൻഡ്. 2016 വെള്ളത്തിനടിയിൽ വച്ച് സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന മ്യൂസിക് ബ്രാൻഡ് ആണ് ബിറ്റ്വീൻ മ്യൂസിക് ബ്രാൻഡ്. അക്വാസോണിക് എന്നാണ് ഈ പ്രത്യേക സംഗീത പരിപാടി അറിയപ്പെടുന്നത്. ഈ പ്രത്യേക സംഗീത പരിപാടി അറിയപ്പെടുന്നത് അക്വാസോണിക് എന്നാണ്. ഹിമാലയൻ യാത്രക്കിടെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരണമടഞ്ഞ പ്രശസ്ത നർത്തകി ആരാണ്? ഇവർ സ്ഥാപിച്ചതാണ് നൃത്യഗ്രാം. പ്രതിമ ബേദി. പ്രതിമ ബേദി എന്ന പ്രശസ്ത നർത്തകിയാണ് ഹിമാലയൻ യാത്രക്കിടെ മണ്ണിടിച്ചിൽപ്പെട്ട് മരണമടഞ്ഞത്.
ഇവർ സ്ഥാപിച്ചതാണ് നൃത്യാഗ്രാം. ഇത് ബാംഗ്ലൂരിന് സമീപം സ്ഥിതി ചെയ്യുന്നു. റോഡ് സുരക്ഷാ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പൊതുനിരത്തിൽ വാഹനമോടിച്ച കുറ്റത്തിന് മാതാപിതാക്കൾക്ക് തടവ് ശിക്ഷ നൽകിയത്? ഹൈദരാബാദ്. റോഡ് സുരക്ഷാ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പൊതുനിരത്തിൽ വാഹനമോടിച്ച കുറ്റത്തിന് മാതാപിതാക്കൾക്ക് തടവ് ശിക്ഷ നൽകിയത്? ഹൈദരാബാദ്. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തും.